കേരളത്തിലെ സംവിധാനങ്ങളിൽ ഒരു ചിലവുമില്ലാതെ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനം അങ്ങനെ ലഭ്യമാകുമെന്നിരിക്കെ സർക്കാർ ഖജനാവിൽ നിന്നും ധൂർത്ത് നടന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സർക്കാർ കടക്കെണിയിൽപ്പെട്ടുഴലുമ്പോഴും മറ്റൊരു ധൂർത്ത് പുറത്തുവരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ മറികടന്ന് ഇഷ്ടക്കാരായ ആൾക്കാർക്ക് പിൻവാതൽ നിയമനം നൽകാൻ വിവിധ സർക്കാർ ഏജൻസികൾ ചിലവിട്ടത് ലക്ഷങ്ങളാണ് എന്ന കണക്കുകൾ പുറത്ത്. വിജ്ഞാപനം കാണിക്കൽ, പരീക്ഷ, അഭിമുഖം, ഇതിനു മൂന്നിനുമായി സർക്കാർ സ്ഥാപനങ്ങൾ ഏകദേശം 20 ലക്ഷം രൂപയോളം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന് പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു ചിലവുമില്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനം ലഭ്യമാകുന്ന അവസ്ഥയിലാണ് സർക്കാർ ഖജനാവിൽ നിന്നും ഈ വലിയൊരു ധൂർത്ത് നടന്നിരിക്കുന്നത്. കരാർ നിയമനങ്ങളിലെ ക്രമക്കേടിന് സർക്കാർ അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനം മാത്രം ഈ വകയിൽ 8.6 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. 2020 ശേഷം കെഡിസ്, കിഫ്ബി, KSIDC, ഡിജിറ്റൽ സർവകലാശാല, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, കുടുംബശ്രീ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് 500-ലധികം നിയമനങ്ങൾ സമാന്തരമായി നടന്നിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം പരീക്ഷാ നടത്തിപ്പിലും പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എങ്കിലും വാണിജ്യ രഹസ്യമായതിനാൽ ആ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്നാണ് CMD നിലപാട്. വിവരാവകാശ നിയമത്തിൽ വാണിജ്യ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള നിർവചനമാണ് അവർ ഇതിന് മറയാക്കുന്നത്. എന്നാൽ രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ നിയമനത്തിനായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അത് ഇതിന്റെ പരിധിയിൽ വരില്ല എന്നാണ് നിയമവിദഗ്ധരുടെ നിർദ്ദേശം. നിയമനത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയ എല്ലാ സ്ഥാപനങ്ങളുടെയും പേരുകൾ CMD വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടുമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ സംവിധാനം അത് കാലാകാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഉള്ളപ്പോൾ തന്നെ നിയമനത്തിന് ഇത്തരത്തിൽ പണം മുടക്കുന്നത് നിയമവിരുദ്ധമാണ്. കൺസൾട്ടൻസി സ്ഥാപനമായ CMDയെ മറയാക്കി സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങൾ ധാരാളമായി അരങ്ങേറുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇഷ്ടമുള്ളവരെ നിയമിക്കാൻ പാകത്തിൽ വിജ്ഞാപനം തയ്യാറാക്കും, CMDക്ക് അത് കൈമാറും, എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. നിയമനം നടക്കുന്ന സ്ഥാപന പ്രതിനിധിയും ഈ അഭിമുഖ പാനലിൽ ഉണ്ടാകും. നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് നിയമനം നൽകുകയും ചെയ്യും. പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള ജോലികൾ മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും നിയമനം നൽകുന്നത് അതത് സ്ഥാപനങ്ങളാണ് എന്നുമാണ് CMDയുടെ വാദം. ഒരു സ്ഥാപനത്തിനും ഇത്തരമൊരു നിയമനാധികാരം ഇല്ല എന്ന് PSC എംപ്ലോയ്മെന്റ് അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ CMDയുടെ ഒരു മറയാണ് ഈ പിൻവാതിൽ നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്നത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഒരു തൊഴിലും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ്, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുമ്പോഴാണ് വൻതോതിലുള്ള താൽക്കാലിക നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കരുണയുമില്ലാതെ അരങ്ങേറുന്നത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും തസ്തികകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കാരണം ജോലി നിഷേധിക്കപ്പെടുകയാണ് പലർക്കും. പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു കുംഭമേളയാണ് കഴിഞ്ഞ 2 പിണറായി ഭരണകാലവുമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിനിടെ 3 ലക്ഷം പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നത് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർക്ക് ജോലി നൽകാതെ പിൻവാതിൽ വഴി കരാർ നിയമനങ്ങളും കൺസൾട്ടൻസി നിയമങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റുന്ന ഈ നടപടി തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, 2 ഹതഭാഗ്യരായ ചെറുപ്പക്കാർ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അവരുടെ നിസാരം ഒരു സമയത്തിന്റെ പേരിൽ, ഒരു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവരുടെ സർക്കാർ ജോലി നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ നാം കേട്ടത്. ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, ഇനി ആത്മഹത്യയെ മുന്നിലുള്ളൂ എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് പേരുടെ പ്രതിനിധികളായിരുന്നു ആ രണ്ടുപേർ. അത്തരക്കാർ ഉള്ളപ്പോഴാണ് ഇങ്ങനെ സർക്കാരിന്റെ ധൂർത്തും സർക്കാരിന്റെ ചില കൺസൾട്ടൻസികളുടെ മറവിൽ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളും കേരളത്തിൽ അരങ്ങേറുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.